അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് അല്ലാഹുവേ നീയും നിന്റെ ഭാര്യയും പരസ്പരം ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ, പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ഇന്ന് സ്നേഹിക്കാൻ സമയമില്ലല്ലോ, ഭാര്യയോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ച ഓടിച്ചെല്ലുന്നത് ഉമ്മയുടെ മുന്നിലല്ല, വാപ്പയുടെ മുന്നിലല്ല, പൊന്നുമോളെ ഭാര്യയുടെ മുന്നിലേക്കാണ് കടന്നു വരുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ 40-ാമത്തെ വയസ്സില് അല്ലാഹുവിന്റെ പ്രവാചകന് ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടം നോദി കൊടുക്കുന്നു, നബിയേ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖല്ലിൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ വാചകം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പേടിച്ചു വരണ്ടുകൊണ്ട് അവിടുന്ന് പറയുന്നു, എനിക്കോതാനറിയില്ല. ജിബിരീൽ കെട്ടിപ്പിടിക്കുകയാണ്, പ്രവാചകന്റെ ശരീരം വേദനിക്കുകയാണ്. അല്ലാഹുവേ ആ മലയുടെ മുകളിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്നത് എവിടേക്കെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്നത് എവിടേക്കെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആലാർഗാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആലാർഗയുടെ മുന്നിലേക്ക് 40-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആലാർഗയുടെ മടിയിൽ കിടന്നിട്ട് അവിടുന്ന് പറയുന്നു, സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെണ്ണ്, നിന്റെ ഒരു പുഞ്ചിരി മതി പൊന്നുമോള്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കാഞ്ഞങ്ങാട് ചന്തയിൽ കിടന്ന് ചുമടെടുത്തിട്ട് രക്തം വിയർപ്പാക്കി ജോലി ചെയ്ത് വൈകുന്നേരം 6 മണിയാകുമ്പോ തളരുന്ന ശരീരത്തോട് വേർതുലിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ. ആ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിന്റെ കവാടത്തിൽ നിന്നൊരു സലാം പറഞ്ഞിട്ട് ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് നിന്റെ തോളിൽ കിടക്കുന്ന ഷാളെടുത്ത് ആ പാവപ്പെട്ടവന്റെ നെറ്റിത്തടം തുടച്ചു കൊടുത്തിട്ട് പോട്ടയിക്കാ, എല്ലാ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ, ഒരൊറ്റ വാക്കുമതി പെണ്ണ്, ഒരു പുഞ്ചിരി മതി പൊന്നുമോള്, നിന്റെ ഭർത്താവിന്റെ സർവവേദനകളും മറന്നു പോവുകയാ. ആ മനുഷ്യന്റെ മനസ്സിലേക്ക് സമാധാനം കടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകര് പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് അവിടുന്ന് പറയുന്നു, സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ. അള്ളാഹുവിന്റെ പ്രവാചകനെ പുതപ്പിച്ചിട്ട് തന്റെ കൈയെടുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ തലയിലെ മുടിക്കടയിലൂടെ തന്റെ കൈ വെച്ചിങ്ങനെ തടകിക്കൊണ്ട് ഖദീജ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, നബിയേ വല്ലാഹി, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, വല്ലാഹി അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയേ ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടൂല, നബിയേ നിങ്ങൾ പേടിക്കണ്ട, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടൂല. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് പൊന്നുമോളെ, അല്ലാഹുവിന്റെ പ്രവാചകന് 11 ഭാര്യമാരുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടമാരയായിരുന്നെന്നറിയുമോ? തന്നെക്കാലം വയസ്സുള്ള, തന്നെക്കാലം വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആലാർഹയെ കുറിച്ച് ഖദീജ ബീവി വഫാത്തായിട്ട് ഖദീജാനെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണു നിറയുമായിരുന്നു. തന്റെ മരിച്ചുപോയ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ട പ്രവാചകന്റെ കണ്ണു നിറയുമായിരുന്നു. ആയിഷ ബീവി ദേഷ്യം വരുമ്പോ എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ആയിഷ ബീവി ചോദിച്ചു, നബിയേ ഈ കിളവിയോടെ എന്തേ, നബിയേ ഇത്ര സ്നേഹമെന്തേ? പാതിരാത്രി ഒരുമിച്ചു കൂടിയ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, പൊന്നുമോളെ നിന്റെ ഭർത്താവിന് നിന്നോ
നിന്നോട് ഈ സ്നേഹമുണ്ടോ? നിന്റെ ഭർത്താവിന് നിന്നോട് ഈ സ്നേഹമുണ്ടോ? ചുമ്മാതെ പറഞ്ഞുകൊണ്ട് നടന്ന പോര പെങ്ങളെ, നീ എങ്ങാണം മരിച്ചു പോയാ? ഒരാഴ്ച കഴിയുമ്പോ അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോ അല്ലാഹുവേ ഭർത്താവിന്റെ അടുക്കല് ഏതെങ്കിലും കുടുംബക്കാരം വന്നിട്ട് പറയും, ഇങ്ങനെ നടന്നാ മതിയോ? മക്കളൊക്കെ ചെറുതല്ലേ, മറ്റൊരു വിവാഹം കഴിച്ചുകൂടെ? ആ സമയത്ത് നിന്റെ ഭർത്താവ് പറയും, 40 കഴിയാതെ പെണ്ണ് കെട്ടിയ നാട്ടുകാര് പലതും പറയുമല്ലോ, 40 എങ്ങനെ ആകട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, 40 ദിവസം നിന്റെ ഭർത്താവ് തള്ളി നീക്കിയിട്ട് അതാ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിച്ചാലും ഇത് തന്നെയാ അവസ്ഥ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, 1 മാസം ഇതയിരുന്നടാ, 2ാമത്തെ മാസം എത്തിയപ്പോൾ അവൾക്ക് ഇരുന്നിരുന്ന് ടെൻഷനാണ്, സമയം പോകുന്നില്ല. അവൾ പതാ മൊബൈൽ എടുത്തിട്ട് വാട്സപ്പും ഫേസ്ബുക്കിലും കിടക്കുകയാണ്. 2 മാസം കഴിഞ്ഞു, പിന്നെ വീടിന്റെ വെളിയിൽ വരാന്തയിലിരിക്കുന്ന ടിവിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. 4ാമത്തെ മാസം എത്തുമ്പോ അല്ലാഹുവേ അടുത്ത വിവാഹത്തിനുള്ള ചെറുപ്പക്കാരനെ അവര് വാട്സപ്പിലൂടെ കണ്ടുവച്ചിരിക്കുകയാ. പൊന്നുമോരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, പൊന്നുമോളെ നീ ഭരിച്ചാൽ നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമ്പോ കണ്ണു നിറയണം. പൊന്നുമോളെ, നീ മരിച്ച് എത്ര കൊല്ലം കഴിഞ്ഞാൽ നിന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണ് കെട്ടിയാൽ ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ നിനക്കൊരു സ്ഥാനമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ അങ്ങ് മരിച്ചു പോയടാ, നീ അങ്ങ് മരിച്ചു പോയടാ. 28, 29, 30 വയസ്സുള്ള നിന്റെ ഭാര്യ ചെറുപ്രായത്തിൽ വിധവയായി പോയ പെണ്ണുണ്ടല്ലോ, അവളുടെ ഇത് കഴിയുമ്പോ അവളുടെ വീട്ടുകാര് വന്നിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കയ്യിൽ പിടിച്ചിട്ട് പറയും, ഉമ്മാ നിങ്ങളെങ്ങനെ പറയല്ലേ, എന്റെ ഈ കൈയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ഒരു ഭാര്യയാണോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, അതാ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു വിഷയം പ്രസംഗിക്കാത്തവനാ. ചങ്ങനാശ്ശേരി പഴയ പള്ളിയില് അല്ലാഹുവേ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിൽ എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം നടന്നു. അതാ 33 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട പൊന്നുമോള് 7 മാസം ഗർഭിണിയായിരുന്നു, 7 മാസം ഗർഭിണിയായിരുന്നു. അല്ലാഹുവേ മഞ്ഞപ്പിത്തം പെട്ടെന്ന് പിടിച്ചിട്ട് ആ പെണ്ണിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഓപ്പറേഷൻ ചെയ്തു, കുഞ്ഞിനെ വെളിയെടുത്തു. 7 മാസം പ്രായമുള്ള കുഞ്ഞു മരിക്കുകയാ, ബ്ലഡ് നിൽക്കുന്നില്ല. യൂട്രസ് എടുത്ത് മാറ്റുകയാണ്, യൂട്രസ് എടുത്ത് മാറ്റുകയാണ്. അല്ലാഹുവേ കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, കരളിന്റെ പ്രവർത്തനം തീർന്നിരിക്കുകയാ. കരളിന്റെ പ്രവർത്തനം തീർന്നു പോയി, പെട്ടെന്ന് ആരെങ്കിലും കരള് മുറിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ പെണ്ണ് മരിച്ചു പോകുമെന്ന് പറയുമ്പോ 21 വയസ്സുള്ള ഗൾഫിൽ കിടക്കുന്ന കൂടപ്പിറപ്പ് ആ ചെറുപ്പക്കാരൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ട് 33 ലക്ഷം രൂപ ഒരു നാട് മുഴുവനും പിരിവെടുത്തിട്ട് ആ പൊന്നുമോൾക്ക് തന്റെ കൂടപ്പിറപ്പ് കരളിന്റെ പകുതി മുറിച്ചു കൊടുക്കുകയാ. അല്ലാഹുവേ 33 വയസ്സുള്ള തന്റെ പെണ്ണുകൾക്ക് 21 വയസ്സുള്ള വിവാഹം പോലും കഴിക്കാത്ത ചെറുപ്പക്കാർ കരളിന്റെ പകുതി മുറിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവേ ഓപ്പറേഷൻ കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. വ്യാഴാഴ്ച പാതിരാത്രിയിൽ എന്റെ പ്രിയമുള്ളവരെ ആ പെണ്ണങ്ങ് മരിച്ചു പോവുകയാണ്. വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് കൊണ്ടുവന്ന് കബറടക്കി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇന്ന് വേണമെങ്കിലും നാളെ വേണമെങ്കിലും നീ ചങ്ങനാശ്ശേരിയിൽ പോ പൊന്നുമോരെ. അല്ലാഹുവേ ഒരു ചെറുപ്പക്കാർ അല്ലാഹുവേ തന്റെ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് ദുആ ചെയ്യാത്ത ദിവസമില്ല. നോമ്പിന്റെ ദിവസമുണ്ടല്ലോ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ നോമ്പ് മുറിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്ത് നിന്നാട് അവിടെ നിന്ന് സംസാരിക്കുകയാ. 4 വയസ്സുള്ള പൊന്നുമോൾ അവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉമ്മയുടെ കബറിന്റെ ചാരത്ത് വരികയാണ്. ആ മകൻ പറയുന്നു, മരിച്ചുപോയ ഉമ്മയുടെ കബറിന്റെ ചാരത്ത് നിന്ന് 4 വയസ്സുള്ള പൊന്നുമകൻ ഉമ്മയോട് സംസാരിക്കുകയാ. ഉമ്മ
ഇന്ന് മീൻകറിയായിരുന്നു, വാപ്പ എനിക്ക് ചോറ് വാരിത്തന്നു. അള്ളാഹുവേ, നാല് വയസ്സുള്ള പൊന്നുപോലെ കബറിൽ കിടക്കുന്ന ഉമ്മയുടെ കബറിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് പറയുന്നു, ഉമ്മ വാപ്പയാണ് നിന്നെ കുളിപ്പിച്ചത്, ഞാൻ ഇന്ന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചു വാമോ. എന്റെ പ്രിയമുള്ളവരെ, ഈ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഈ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞേക്കാ, നിങ്ങൾക്ക് വേറെ ഒരു പെണ്ണ് കെട്ടിക്കൂടെ? ഈ നാല് വയസ്സുള്ള പൊന്നുമോനൊരു ഉമ്മയെ വേണ്ടേ? ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട്, ഉസ്താദേ നിങ്ങളെങ്ങനെ പറയല്ലേ, നിങ്ങളെങ്ങനെ പറയല്ലേ, എന്റെ ഭാര്യ മരിച്ചിട്ടില്ല ഉസ്താദേ. എല്ലാ രാത്രിയിലും എന്റെ ഭാര്യ എന്റെ സ്വപ്നത്തിൽ വരികയാ, ഞങ്ങൾ ഇന്ന് സ്വപ്നത്തിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാ. പാതിരാത്രി ഒരുമിച്ചു കൂടിയ പെണ്ണ്, നിന്റെ ഭർത്താവ് ഇങ്ങനെ പറയുവോ പൊന്നുമോളെ, നിന്റെ ഉപദ്രവം കാരണം നീയൊന്നും മരിച്ചാ മതിയെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ, നിന്റെ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് അടിമയെ പോലെ കഴിയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാ, പൊന്നുമോനെ ഭാര്യമാരെ തല്ലുന്നവരുണ്ടല്ലോ, ഭാര്യമാരെ തല്ലുന്നവരുണ്ടല്ലോ. എടാദാണത്തമുള്ളവന് പറഞ്ഞിട്ടുള്ളതല്ല അല്ലാഹുവേ, സ്വന്തം ഭാര്യയെ തല്ലുന്നവൻ ഒരു യഥാർത്ഥ വിശ്വാസിയല്ല. പൊന്നുമോരെ എങ്ങനെ കഴിയുന്നടാ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തല്ലിയിട്ട് പാതിരാത്രി അവളുടെ കൂടെ കിടപ്പറയിൽ കിടന്ന് സുഖിക്കാൻ എങ്ങനെ കഴിയുന്നു ചെറുപ്പക്കാരാ, എങ്ങനെ കഴിയുന്നു ചെറുപ്പക്കാരാ? പൊന്നുമോരെ നിന്റെ വിവാഹ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ വിവാഹ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവേ, പള്ളിക്കകത്തിരുന്നിട്ട് പള്ളിയിലെ ഖതീബോ ഖാദിയാരോ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തന്ന ഒരു വാചകം നിനക്ക് ഓർമ്മയുണ്ടോ? വിവാഹം കടിച്ചിട്ടുള്ള ഓരോ ആണും നിന്റെ വിവാഹ ദിവസം ഒന്ന് ആലോചിക്കുക ചെറുപ്പക്കാരാ. പൊന്നുമോനെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപ്പയുണ്ടല്ലോ, നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിറകണ്ണുകളോടെ നിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു തന്ന ഒരു വാക്കുണ്ടല്ലോ, ഉസബ്ബിജു കലാമാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിം ബിഇഹ്സാൻ. ഈ പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ ഭാര്യ നീ തല്ലൂല, നിന്റെ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കൂല, അവളെ വീടിനകത്തിട്ട് ചവിട്ടിത്തേക്കൂല. പൊന്നുമോരെ, ഹൃദയം പൊട്ടിയിട്ട് വാപ്പ നിന്റെ മുഖത്ത് നോക്കി നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ ഭാര്യയുടെ വാപ്പ പറഞ്ഞു തന്ന വാക്കേതെന്നറിയുവോ? ഉസവ്വിജു കലാമാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിം ബിഇഹ്സാൻ. ചെറുപ്പക്കാരാ, 18 കൊല്ലം 19 കൊല്ലം പൊന്നുപോലെ വളർത്തിയ എന്റെ പൊന്നുമോളാ, പൊന്നുപോലെ ഞാൻ പോറ്റി വളർത്തിയ എന്റെ പൊന്നുമോള്, എടാ നീ തരുന്ന ഒരു പവനോ രണ്ട് പവനോ സ്വർണത്തിന് പകരമായി ഞാൻ നിന്റെ കയ്യിൽ വെച്ച് തരികയാ. പൊന്നുമോരെ, എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റു പോയാ, എന്റെ പൊന്നുമോൾ എന്തെങ്കിലും കുറ്റത്തരം കാണിച്ചാ, എടാ നീ ക്ഷമിക്കണേ ചെറുപ്പക്കാരാ. പൊന്നുമോനെ നീ ക്ഷമിക്കണേ, എന്റെ പൊന്നുമോൾക്ക് തെറ്റ് തിരുത്തി കൊടുക്കണേ. അല്ലാഹുവേ, നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തന്നതാ, എന്റെ പൊന്നുമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ നീ ക്ഷമിക്കണം, നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, അല്ലാതെ അവളെ നീ വീടിനകത്തിട്ട് തല്ലല്ലേ. എടാ നിന്റെ ഭാര്യയേക്കാൾ മറ്റൊരു തൊലിവെളുപ്പുള്ളവളെ കിട്ടുമ്പോ നീ എന്റെ പൊന്നുമോളെ മറക്കല്ലേ, വീടിനകത്തിട്ട് ചവിട്ടിത്തേക്കല്ലേ, സുഖിച്ച് സുഖിച്ചവക്കെ പ്രായമായെന്ന് തോന്നുമ്പോ നിനക്കും മതിയാകുന്നു തോന്നുമ്പോ വീടിനകത്ത് അടുക്കളക്കകത്തിട്ട് ചവിട്ടിത്തേക്കല്ലേ പൊന്നുമോരെ, നിനക്ക് വേണ്ടെന്ന് തോന്നുമ്പോ ഇതുപോലെ എന്റെ മോളെ എന്റെ കയ്യിലേക്ക് തിരിച്ചു തരണേ എന്ന് നിറകണ്ണുകളോടെ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ ഭാര്യയുടെ വാപ്പ പറഞ്ഞ ദിവസം ഓർക്കുന്നത് നല്ലതാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് പൊന്നുമോരെ, ഭാര്യയെ തല്ലല്ലേ പൊന്നുമോരെ, പൊന്നുമോനെ ക്ഷമിക്കാൻ കഴിയണമടാ. നിന്റെ ഭാര്യയ്ക്ക് ന്യൂനതകൾ വന്നാ അവൾ അനുസരണക്കേട് കാണിച്ചാ നീ അവളെ ഉപദേശിക്കണം. തല്ലുന്നതിന് മുമ്പ് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തില് നിന്റെ ഭാര്യ
നബിയുടെ കയ്യിൽ പിടിച്ച്, നിന്റെ മക്കളുടെ കയ്യിൽ പിടിച്ച് മലക്കുകളെ ബഹുമാനിക്കുന്ന വിഭാഗമായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ? ഒന്നാമതായി വേണ്ട സ്വഭാവം എന്തെന്നറിയുമോ? പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിലും ഇതുപോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയെ തല്ലുന്ന ചെറുപ്പക്കാര് മുഖത്തടിക്ക, വിവാഹം കഴിഞ്ഞ് 10 ദിവസമായില്ല, തല്ല് നാണമില്ലട ചെറുപ്പക്കാര്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭാര്യയെ തല്ലിയിട്ട് പോയി രാത്രി പോയി കിടന്ന് സുഖിക്ക, എന്തല്ലേ? നിന്റെ ചെറുപ്പക്കാരാ, നിന്റെ വിവാഹ ദിവസം നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖതീബ് ഉസ്താദ് പറഞ്ഞെന്ന വാക്ക് നീ ഒന്ന് ഓർത്തു നോക്ക്. ഉസ്താദന്മാരോടൊക്കെ അതിന്റെ പരിഭാഷമായി പറഞ്ഞു ചോദിച്ചു പഠിക്ക്. എന്തേ വാപ്പ പറയണതെടാ, എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ കൈ വെച്ച് തരികയാ. ഇവിടെ മലക്കൊന്നുമല്ല, മനുഷ്യത്തിൽ തന്നെ തെറ്റുകളൊക്കെ ഉണ്ടാകും. നീ തിരുത്തിക്കൊടു, നീ ക്ഷമിക്ക്. തല്ലല്ലേ, തല്ലി കൊല്ലല്ലേ, നിനക്കിവിടെ വേണ്ടെന്ന് തോന്നിയാ തിരിച്ച് എന്റെ കയ്യിൽ തന്നെ ഞാൻ നോക്കിക്കോളാം. 18 കൊല്ലം ഞാൻ വളർത്തിയല്ലോ, നിനക്കിവിടെ വേണ്ടെന്ന് തോന്നിയാ എന്റെ കയ്യിൽ ഇതുപോലെ തിരിച്ചു തരണേ എന്ന വാപ്പ നിന്റെ മുഖത്തൊക്കെ പറയണേ. ആ പെണ്ണിനെ കൊണ്ടുപോയി തല്ലുന്ന മക്കൾ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള ചില ചെറുപ്പക്കാർ പറയും, എന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്തണം. ചില ചെറുപ്പക്കാർക്ക് വാസിയ, എന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്തണം. മോനെ, ഖിയാമത്ത് നാള് വരെ നീ ശ്രമിച്ചാലും അതിന് നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വന്തം ഭാര്യയെ വരച്ച വരെ നിർത്തണമെന്ന്, നീ ഖിയാമത്ത് നാള് വരെ തലകുത്തി മറിഞ്ഞാലും നിന്നെ കൊണ്ടത് കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്തേ? വളഞ്ഞ എല്ലിൽ നിന്നാ അല്ലാ അവളെ സൃഷ്ടിച്ചത്, വളഞ്ഞ എല്ലിൽ നിന്നാ പടച്ചവൻ പെണ്ണിനെ സൃഷ്ടിച്ചത്. നീ നൂക്കാനും പോകരുത്, വളയ്ക്കാനും പോകരുത്, ഒരു മധ്യമായ രീതിയിലൂടെ വേണം നിന്റെ ജീവിതം കൊണ്ടുപോകേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബ ജീവിതം എന്ന് പറഞ്ഞ് അങ്ങനെ പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ കഴിയണം. എടാ, 10 20 കൊല്ലം കൂടെ കടന്ന പെണ്ണിന്റെ മനസ്സറിയാൻ അറിയാത്ത എത്രയ്ക്ക് ചെറുപ്പക്കാർ.